ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടാണ് വന്നത്. ഇപ്പോഴത്തെ ട്രെൻഡായ നട്ടി ബബിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഇത് കാണുന്നത് പോലെ കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റുണ്ട്. നമുക്ക് പാർട്ടിക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. എൻ്റേതായ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാത്രത്തിലേക്ക് 2.5 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സാധാ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ ഇവിടെ അളന്നെടുത്തത്. ഇതിൽ 4 ടേബിൾ സ്പൂൺ ഷുഗറും 3/4 ടിന്നോളം കണ്ടൻസ് മിൽക്കും ഒഴിച്ച് നന്നായി ഇളക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗറും കണ്ടൻസ് മിൽക്കും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കോഫിയൊക്കെ വെള്ളത്തിൽ കലക്കി നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് കോഫി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനുണ്ട്. അതിന് വേറൊരു പാത്രം വെക്കുകയാണ് ഞാൻ ഇവിടെ. ഈ പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളവും 5 ഗ്രാം ചൈന ഗ്രാസും ഇട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് അലിയിച്ചെടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റ് ആവാനുള്ള വെള്ളമാണ് വേണ്ടത്. അതുകൊണ്ട് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലൊന്നും ഒഴിക്കണ്ട. ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പാല് ഇവിടെയുണ്ട്, അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതാണ് അടുക്കി പിടിക്കൽ. ചൈന ഗ്രാസ് ഉരുകി കിട്ടുമ്പോഴേക്കും നമ്മുടെ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഞാനിത് പാത്രം മാറ്റി വെക്കുകയാണ്, നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിൽ ഇവിടെ വെച്ചതാണ്. നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചും കൂടെ അലിയാനുണ്ട്, അത് നമ്മുടെ പാലിൽ നിന്ന് തന്നെ അലിഞ്ഞു കിട്ടിക്കോളും. നമ്മുടെ പാലിവിടെ നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത ചൈന ഗ്രാസുമായിട്ട് നല്ല മിക്സായിട്ട് ലൂസായി വരും. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഈ പുഡിങ് കൂട്ട് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ് വെച്ച് അരിച്ചു വെച്ചാണ് ഒഴിക്കുന്നത്. ചൂടോടെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ബദാം, പിസ്ത, കാഷ്യൂ, പിന്നെ കുറച്ച് റൈസിൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പുഡിങ് ഇപ്പോഴും നല്ല ചൂടാണ്. ആ സമയത്ത് തന്നെയാണ് ഞാൻ ഈ നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ചൂടാറാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ ഈ സമയത്ത് തന്നെ ഇട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കണം. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ലെയറിന് വേണ്ടിയിട്ട് റെഡിയാക്കാം. അതിനായി ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഇട്ട് വെച്ചതാണിത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഉപയോഗിക്കാം. അതിട്ട് നന്നായി മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം.
തിളച്ച വെള്ളത്തിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ വെച്ചത്. അപ്പോൾ നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്യാനും പറ്റും. അതെല്ലാം മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റായിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി ഇതിൽ ഒരു കവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കവർ വെച്ചതാണ്, പ്ലാസ്റ്റിക് കവർ. അതിലേക്ക് ഒഴിച്ച് അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഡോട്ടും വലിയ ഡോട്ടും ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പുഡിങ് ഇപ്പോൾ തണുത്തിട്ടാന്നുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷെല്ലാം എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരേ സൈസിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല, അപ്പം ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാം. അത് അരിപ്പല്ല കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നാലും ഒരുപോലെ ആയി കിട്ടും, എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഈ റൗണ്ട് ഷേപ്പിൻ്റെ മുകളിലോട്ട് അതേ ഷേപ്പിൽ തന്നെ ചെറിയൊരു വട്ടം തന്നെ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ നട്ടി ബബിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പാർട്ടികൾക്ക് കൊടുക്കാനെല്ലാം നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായില്ലേ? എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.